എല്ലാവർക്കും ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഈസി റെസിപ്പിയുമായിട്ടാണ്. രാവിലെ ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ ഓടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇത്, ബനാന ഓട്സ് സ്മൂതി. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതിന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും ഡിഷസും ഉള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഓൾസോ ഹിറ്റ് ദി ബെൽ ഐക്കോൺ. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴും സമീകൃതമായിട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം അടങ്ങിയ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു റെസിപ്പി തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഓഫീസിലേക്കും സ്കൂളിലേക്കും മറ്റും ഓടുമ്പോൾ അത് കഴിക്കുക എന്നുള്ളത് ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമായെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു പഴുത്ത ബനാന, ഒരു കപ്പ് പാല്, തേൻ ഒരു ടേബിൾ സ്പൂൺ, സിനമൺ പൗഡർ കാൽ ടീസ്പൂൺ, ഓട്സ് കാൽ കപ്പ്, പീനട്ട് ബട്ടർ ഒരു ടേബിൾ സ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സി ജാർ എടുത്ത ശേഷം അതിലേക്ക് പഴം ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ റോബസ്റ്റ പോലത്തെ പഴമാണ് എടുത്തിരിക്കുന്നത്. പുളിയുള്ള പഴമാണെങ്കിൽ ടേസ്റ്റ് നന്നായി വരികയില്ല, അതുകൊണ്ട് പഴുത്ത നല്ല മധുരമുള്ള പഴം വേണം ഉപയോഗിക്കുവാൻ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കാൽ കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചു വരുന്നതിനാൽ ഏത് ടൈപ്പ് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ സിനമൺ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് പീനട്ട് ബട്ടർ ആണ്. ഏത് ടൈപ്പ് ബട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ആൽമണ്ട് ബട്ടർ, മക്കഡേമിയം ബട്ടർ, ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ചേർക്കാം. ഇനി ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ഹണിയാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മേപ്പിൾ സിറപ്പ് വെച്ചിട്ടും ഇത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെ സാധാരണ പശുവിൻ പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ റൈസോ കോക്കനട്ട് മിൽക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഓട്സ് ബനാന സ്മൂതി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഒരു ഓൺ ദ ഗോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലേക്ക് ഓടുമ്പോൾ കയ്യിൽ കൊടുത്തുവിടാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസിലേക്ക് ഓടുന്ന നമ്മൾക്കും ക്ലാസ്സിൽ കൊണ്ടുപോയി കാറിലിരുന്ന് തന്നെ കുടിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കുറച്ച് വിപ്പ് ക്രീം ഉപയോഗിക്കുന്നു. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പഴം കൊണ്ടുള്ള പീസസും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഇതുപോലത്തുള്ള വേറെ പുതിയ റെസിപ്പികൾ കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആസ് വെൽ ആസ് ദ ബെൽ ഐക്കോൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.